ഇടപെടലുകളുടെ പുകമഞ്ഞു മൂടി രാജ്യതലസ്ഥാനം. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം എങ്ങനെ നേരിടും എന്നതിൽ ഇനിയും കൃത്യമായൊരു മാർഗരേഖ വന്നിട്ടില്ല. കൃത്രിമ മഴ പെയ്യിക്കുന്നതിലും ആശയക്കുഴപ്പം തുടരുകയാണ്. ഡൽഹി നിവാസികൾക്ക് ദുർദിനങ്ങളാണ് കടന്നു പോകുന്നതൊക്കെ തന്നെ. ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലായിടങ്ങളിലും ഈ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ സൂചിക അത് 400 കടന്നിരിക്കുന്നു എന്നതാണ് ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് എന്നതൊഴിച്ചാൽ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്വൈര്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ ഈ വിഷ പുക അഥവാ പുകമഞ്ഞ് ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ രോഗബാധിതരാകുന്നു വരുടെ എണ്ണം കൂടുകയാണ്. ആശുപത്രികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഇതിനെ എങ്ങനെ നേരിടാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്താനോ അഥവാ ഒരു ധാരണയുണ്ടാക്കാനോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ അനുമതി ഈ കൃത്രിമ മഴ പെയ്യിക്കാനായിട്ട് ഡൽഹി തേടിയിട്ടുണ്ട് എന്ന് ഡൽഹി സർക്കാർ പറയുന്നു. എന്നാൽ അതിന് ഒരു തടസ്സവും ഇല്ല, തങ്ങൾ നിൽക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട്. പക്ഷേ മഴ മാത്രം പെയ്യിക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നില്ല. സർവകക്ഷി യോഗം വേണമെന്നാണ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ തർക്കങ്ങളിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ പരിസര മലിനീകരണത്തെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ മാത്രം ഉണ്ടാകുന്നില്ല. അത് അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. സുപ്രീംകോടതി അടുത്ത ദിവസം വീണ്ടും ഈ കേസ് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിട്ടുള്ള പരിസര മലിനീകരണത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, ഈ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തടയാനായിട്ടുള്ള നടപടി വേണം എന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സമീപ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ ഇപ്പോഴും അതിന് അനുബന്ധമാകുന്ന രീതിയിൽ പ്രതികരിക്കുന്നില്ല. അവർ പല കേസുകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, തടയുന്നുണ്ട് എന്ന് പറയുന്നതൊഴിച്ചാൽ വ്യാപകമായിട്ട് ഇത്തരത്തിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തടയാനായിട്ടുള്ള ഒരു ശ്രമം സുപ്രീംകോടതിയുടെ ഉത്തരവിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നിലവിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസവും മോശമാകാൻ കാരണമാവുകയാണ്. ഏതായാലും ഇന്ന് ഈ കൃത്രിമ മഴ പെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. എസ് കെ, ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.